വെൽക്കം ടു ഉംബുറുസ് വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3-in-1 വാൾ ഡെക്കർ ആണ്. നമുക്കിത് വാൾ ഡെക്കർ ആയിട്ട് യൂസ് ചെയ്യാം, ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പെൻസിൽ ഹോൾഡറായിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ 3-in-1 ഒരു വാൾ ഡെക്കർ ആണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ കൂടുതൽ പറഞ്ഞു വലിച്ചിട്ടില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു സ്ക്വയർ ഷേപ്പിലെ കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ 4 സൈഡും ഒന്ന് വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ സ്കെയിൽ വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ വരച്ചതിന് ശേഷമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഏത് നിങ്ങൾ ചെറിയൊരു സൈസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം, വലുതാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു കാർഡ്ബോർഡാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിതുപോലെ 4 സൈഡിലും സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 4 സൈഡും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വരച്ച ആ ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെറിയ കത്തിരി വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് വലിയ കത്തിരിയാക്കി കട്ട് ചെയ്തിട്ട് മുറിയണല്ലോ. അതിനെ ശരിക്കും പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കത്തിരി വാങ്ങിച്ചാണ്. അപ്പോൾ അത് വെച്ചിട്ട് കാർഡ്ബോർഡ് മുറിക്കാൻ നോക്കിയാണ്, പക്ഷേ മുറിയണല്ല. അതുകൊണ്ട് വലിയ കത്തിരി വെച്ചിട്ട് തന്നെ മുറിച്ച് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ പറമ്പിക്കൂടെ നടക്കൽ സീരീസിൻ്റെ ബാക്കി എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിൽ കൂടെ നടക്കൽ അതിൻ്റെയും ബാക്കിയൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വഴി അപ്ലോഡ് ചെയ്യും. അതിനിപ്പോൾ ഒരു റീസൺ ഉണ്ട് അത് അപ്ലോഡ് ചെയ്യാതിരിക്കണേന്. അപ്പോൾ ആ ഒരു റീസൺ ഞാൻ വരുന്ന വീഡിയോസിൽ തന്നെ പറയാം. അപ്പോൾ വീഡിയോസ് എല്ലാം പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ഇത് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും അടിപൊളി ഒരു വാൾ ഡെക്കറാണ്. ഒരു 3-in-1 വാൾ ഡെക്കറാണ്. ഇത് നമുക്ക് എങ്ങനെ നോക്കിയാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ്. പൂവിട്ട് വയ്ക്കാനും പെൻസിൽ ഇട്ട് വയ്ക്കാനും ഒക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ 4 സൈഡും കംപ്ലീറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പിലെ കാർഡ്ബോർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാർഡ്ബോർഡിന് പകരം ഫോം ഷീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ യൂസ് ചെയ്യാം. കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും യൂസ് ചെയ്യാം, കേക്കിൻ്റെ ബോർഡോ അങ്ങനെ എന്ത് വേണോ യൂസ് ചെയ്യാം. ഇനി ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ കപ്പ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് മുകളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ കുറേ വരകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വരയുടെ ഉള്ളിൽ കൂടെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരകളില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാർക്കർ വെച്ചിട്ട് വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താലേ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു ഫൈനൽ ലുക്കിൽ അടിപൊളിയായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലും കാർഡ്ബോർഡും ഒക്കെ സെറ്റപ്പാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 2 അക്രിലിക് കളർ എടുക്കുന്നുണ്ട്, ബ്രൗണും ബ്ലാക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറയും പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഒരു ആൻറ്റിക് മോഡലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലാക്കും കുറച്ചൊരു ഡാർക്ക് കളർ യൂസ് ചെയ്യുന്നത്, ബ്ലാക്കും ബ്രൗണും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് ആദ്യം ബ്ലാക്ക് ആ ഒരു ബോർഡർ ഫുള്ള് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നടുക്ക് ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യരുത്, ബാക്കി ബോർഡർ ഫുള്ള് ബ്ലാക്ക് കളർ കൊടുത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നടുക്ക് ബ്രൗൺ കളറാണ് കൊടുത്തെടുക്കുന്നത്. ബ്രൗൺ കളർ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് കൊടുത്തെടുക്കുന്നത്. ബ്രൗണും ബ്ലാക്കും കൂടെ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു 2 കളർ കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ബ്ലാക്ക് കൊടുക്കാം, അതായത് കാർഡ്ബോർഡ് ഫുള്ളും ബ്ലാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലും ബ്ലാക്ക് കൊടുത്തിട്ട് അങ്ങനെ ഒരു ലുക്കാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഫൈനൽ ലുക്കിൽ ഞാൻ 3 രീതിയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫൈനലായിട്ട് വരെ കാണാൻ ശ്രമിക്കുക. ഇനി ഞാൻ ലാസ്റ്റ് വരെ ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുത്തിട്ട് ലാസ്റ്റ് മാത്രം ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ചുകൊടുത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വരെ ചുറ്റിയപ്പോൾ ത്രെഡ് തീർന്നുപോയി, ബാക്കി ചുറ്റല്ലാത്തതുകൊണ്ടാണ് ബ്ലാക്ക് കളർ തന്നെ കൊടുത്തെടുത്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡായിട്ട് യോജിച്ച് പോവും, അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ കൊടുത്തെടുത്തത്. നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം വേറൊരു ചോയ്സ് എന്ന് പറഞ്ഞാൽ പ്രിങ്കിൾസിൻ്റെ കുപ്പി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണെങ്കിലും
നല്ല രീതിക്ക് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും. അതിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ത്രെഡ് ചുറ്റിയെടുക്കാൻ പറ്റും. പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെയല്ല, പെട്ടെന്ന് ചപ്പി പോകുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് ത്രെഡ് ചുറ്റിയെടുക്കാനായിട്ട്. ഇനി നമ്മുടെ ത്രെഡിൽ കുറച്ച് നാരുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അത് കുറേയൊക്കെ കട്ട് ചെയ്തപ്പോൾ പോയി, കുറേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചിലതൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാരുകളൊക്കെ കത്തി അങ്ങ് പോവും. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്ത, പ്ലാസ്റ്റിക് ബോട്ടിലും കൂടെ കത്തിപ്പോവും. കത്തിച്ച് കത്തിച്ച് മൊത്തത്തിൽ കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുത്ത് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ് എടുക്കുന്നുണ്ട്. വൈറ്റ് കളർ അക്രിലിക് പെയിൻറ് കയ്യിലോ അല്ലെങ്കിൽ സ്പോഞ്ചിലോ ഡാബ് ചെയ്തതിന് ശേഷം നമ്മുടെ ത്രെഡിൽ ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുക. നമുക്ക് വൈറ്റ് കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മെറ്റാലിക് ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. മെറ്റാലിക് ഷെയ്ഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ബ്ലാക്ക്, എന്താ പറയുക, ബ്ലാക്ക് ബേസിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു മെറ്റാലിക് ഇതായിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ കളേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ കൊടുത്തതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നിയോൺ കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെ അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ റെഡ് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും കളർ പേപ്പർ അല്ല, ഒരു ടൈപ്പ് സ്ക്രാച്ച് പേപ്പറാണ്. നമുക്കതിൻ്റെ ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ശരിക്കും പറഞ്ഞത് എനിക്കൊരു ആർട്ട് ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം എൻ്റെ കയ്യിൽ കളർ പേപ്പറൊന്നും നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് ഓർത്തതാണ്. ഇത് വെച്ചിട്ട് ഫ്ലോർ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടി. അപ്പം ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എ ഫോർ സൈസ് പേപ്പറിൽ പെയിൻ്റ് അടിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്ലവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് നാലായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഒരടപ്പ് ഉപയോഗിച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ സൺഫ്ലവർ ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ്. ഇനി നമ്മൾ വരച്ച ആ ഒരു ഇതിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പെർഫെക്റ്റായിട്ട് തന്നെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ രാത്രിയാണ് ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. രാത്രിയാകുമ്പോൾ നല്ല നിശബ്ദതയാണല്ലോ, അതുകൊണ്ട് രാത്രിയാണ് വോയിസ് കൊടുക്കുന്നത്. ചെറുതായിട്ട് ഫാനിൻ്റെ സൗണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തത് ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് രണ്ടാമത്തെ ഫോൾഡ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ പെറ്റൽസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതായത് ആദ്യം നമ്മൾ വേറൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ചെയ്തെടുത്തിട്ട് അതൊന്ന് വച്ചിട്ട് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഓൾറെഡി പെറ്റൽസ് വരയ്ക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മൂന്നെണ്ണം ചെയ്തെടുക്കണം. മൂന്ന് ഡിഫറെൻറ്റ് സൈസിലുള്ള ഫ്ലവർ വേണം ചെയ്തെടുക്കാൻ. ആദ്യം ചെയ്തതിനെ കട്ടി ചെറുത് അടുത്ത ചെയ്യുക, അതിലും ചെറുത് അടുത്ത ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ പൂവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് നിവൃത്തി നോക്കും, നമുക്ക് നല്ലൊരു കിടിലം ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫ്ലവർ. ഇനി നമുക്ക് ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, മൂന്ന് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഒരു ഫ്ലവറിൽ നിന്ന് ഒരു പെറ്റൽ കട്ട് ചെയ്ത് മാറ്റുക, അടുത്തതിൽ നിന്ന് രണ്ട് പെറ്റൽ കട്ട് ചെയ്ത് മാറ്റുക, അടുത്തതിൽ നിന്ന് മൂന്ന് പെറ്റൽ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഫ്ലവർ മേക്കിംഗ് വീഡിയോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇടാത്തതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇട്ടാലും അത് ചെറിയൊരു വീഡിയോ ആയിരിക്കും, കാരണം അധികം മിനിറ്റ് വീഡിയോ കാണില്ല. ഒരു 4-5 മിനിറ്റ് ഒക്കെ അതിലും കുറവേ കാണുള്ളൂ, കാരണം ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അതധികം വീഡിയോയിൽ കാണിക്കാനില്ല, അതുകൊണ്ട് ഒരു 5-4 മിനിറ്റ് ഒക്കെ കാണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഫ്ലവർ മേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട്. നമുക്ക് ഓരോ ഫ്ലവേഴ്സും ഓരോ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാം. ഇന്നലെ നമ്മൾ സൺഫ്ലവർ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്, ഇന്ന് നമ്മൾ വേറെ ടൈപ്പ് ഫ്ലവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പെറ്റൽസിനെ നമ്മൾ ഒരു കർവ് ഷേപ്പാക്കി കട്ട് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇതും അതുപോലത്തെ സെയിം ഫ്ലവർ തന്നെയാണ്, പക്ഷേ നമ്മൾ കർവ് ഷേപ്പിൽ കട്ട് ചെയ്തുകൊണ്ട് വേറൊരു മോഡൽ ഫ്ലവറായിട്ട് വന്നു. ഇന്നലെ നമ്മൾ കൂർത്ത പെറ്റൽസാണ് കട്ട് ചെയ്തത്, സൺഫ്ലവറിന് നല്ല കൂർത്ത പെറ്റൽസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ നമ്മൾ കട്ട് ചെയ്തത്. പിന്നെ ഇനി ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് ലീഫിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലാണ്ട് ഫ്രീ ഹാൻഡായിട്ട് കട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇന്നലെ നമ്മൾ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഇത് സിക്സാഗായിട്ട് മടക്കി കൊടുക്കുക. നമ്മൾ പേപ്പർ ഫാനൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കുന്ന പോലെ തന്നെ സിക്സാഗായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് അധികം ലീഫൊന്നും വേണ്ട, രണ്ട് ലീഫ് മതി. നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് ഡെക്കറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവറും രണ്ട് ലീഫും മതി. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സോ ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ
സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫോം ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അതെല്ലാം കൈവശം ഉണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പേപ്പറിൽ ചെയ്തിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ആ ഒരു പ്ലാസ്റ്റിക് ബോർഡിൽ നമ്മുടെ കാർഡ്ബോർഡ് ബേസിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഫെവി ബോണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇത് ഒട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫെവിക്കോൾ കൊണ്ടൊന്നും ഒട്ടില്ല കേട്ടോ, ഫെവി ബോണ്ട് തന്നെ യൂസ് ചെയ്താലേ പെട്ടെന്ന് ഒട്ടിക്കിട്ടുള്ളൂ. മെയിനായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നമ്മൾ ജൂട്ട് ത്രെഡും കൂടെ ചുറ്റുകൊണ്ട് നല്ല കട്ടി കാണും, അപ്പോൾ ഒട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഞാൻ ആ ഒരു ഫ്ലവർ സെൻറ്റർ പോർഷനായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒരു കറുത്ത മുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണ്. ഇനി ഫ്ലവറിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ലീഫുകളും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതേ നല്ല രീതിയിൽ തന്നെ പെർഫെക്ഷൻ വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ബ്രൗൺ ബ്ലാക്ക് ഷെയ്ഡിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നൊക്കെ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഞാനിവിടെ മൈലാഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് മൈലാഞ്ചിയുടെ വീഡിയോസൊക്കെ ചെയ്തപ്പം ആ കാണിച്ച മൈലാഞ്ചി തന്നെയാണ് കേട്ടോ. അത് ഓൾറെഡി നമ്മൾ ഇട്ട് കുറേയൊക്കെ തീർന്നു, അപ്പോൾ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കാർഡ്ബോർഡ് ബേസിൽ ഇതുപോലെ കർവ് ഷേപ്പാക്കിയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ടെക്നിക്കാണ്. ഇതിൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ 3D ഔട്ട്ലൈനറൊക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ്. അതിന് പകരം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം, നിങ്ങളുടെ 3D ഔട്ട്ലൈനേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെറുതെ ഞാൻ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ വരച്ചെടുക്കാവുന്നതാണ്. 3D ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരച്ചെടുക്കാം, ഇല്ലെങ്കിൽ മൈലാഞ്ചി കോൺ യൂസ് ചെയ്തിട്ട് തന്നെ വരച്ചെടുക്കാം. നമ്മൾ ഈദ് സ്പെഷ്യലായിട്ടിട്ട മെഹന്തിയുടെ വീഡിയോയും ക്രാഫ്റ്റ് വീഡിയോയും കാണാത്തവർക്കായിട്ടും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് കണ്ടുനോക്കാം കേട്ടോ. ഇപ്പോൾ മൈലാഞ്ചി വെച്ചിട്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ രാത്രിയാണ് ചെയ്തിട്ട് രാവിലെ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ മൈലാഞ്ചി കംപ്ലീറ്റ്ലി ഉണങ്ങി കിട്ടിയത്. അപ്പോൾ ഒരു ദിവസം വെച്ചാൽ മാത്രമേ അത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പം നമ്മൾ വേറെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ മൈലാഞ്ചി വെച്ച് വരയ്ക്കുമ്പോൾ അതിലെടുത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിലത്ര എടുത്ത് കാണിക്കുന്നില്ല, എന്നാലും പക്ഷെ കൊള്ളാം. ഇനി ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു ബോൾ ഷേപ്പിലൊരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലവർ ഉണ്ടാക്കുന്നതും ന്യൂസ് പേപ്പർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തിരുന്നു. ആ ഒരു സെയിം ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ. ആ ഒരു നമ്മൾ ആ പോട്ടിൽ കംപ്ലീറ്റ്ലി മുകളിൽ വശത്തായിട്ട് കുറേ ഫ്ലവേഴ്സ് ചെയ്തപ്പം കുറേ ബാക്കി വന്നു. ആ ഒരു ബാക്കി വന്ന ഫ്ലവേഴ്സാണ് ഞാൻ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 ഫ്ലവേഴ്സ് ഉള്ളു കയ്യിൽ, അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫ്ലവർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ലീവ്സ് ആയിട്ട് വെച്ചത് ബ്ലാക്ക് കളർ ലീവ്സാണ്. അതിൻ്റെ കാരണം ഗ്രീൻ കളർ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ വെച്ചത്. മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് സംഭവം കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്കിത് വേണമെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടൊരു ഫ്ലവർ വെയ്സ് വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വെറും വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ അത് പെൻഹൊക്കെ വെച്ചിട്ട് പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കീ ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുമായി വീണ്ടും കാണാൻ. ബൈ ബൈ.